നമസ്കാരം. ഇന്ത്യ നിലപാട് ഘട്ടിപ്പിച്ചതിന് പിന്നാലെ ഇന്ത്യയിലുള്ള ഭൂരിഭാഗം നയതന്ത്രജ്ഞരെയും കാനഡ പിൻവലിച്ചു. ഇവരെ സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഒക്ടോബർ 10-നകം ഇന്ത്യയിലെ 40-ഓളം നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കണമെന്ന് ഇന്ത്യ കാനഡ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മാറ്റം. ഇന്ത്യയിൽ 62 നയതന്ത്ര പ്രതിനിധികളാണ് കാനഡയ്ക്ക് ഉണ്ടായിരുന്നത്. നയതന്ത്ര പ്രതിനിധികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും പദവിയുടെ കാര്യത്തിലും ഇരു രാജ്യങ്ങൾക്കിടയിലും തുല്യത വേണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് കാനഡയൻ സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സമയപരിധിക്ക് ശേഷവും രാജ്യത്ത് തുടരുന്ന കാനഡയൻ നയതന്ത്രജ്ഞരുടെ നയതന്ത്ര പരിരക്ഷ ഉണ്ടാകില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. കാനഡയിൽ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജർ വധിക്കപ്പെട്ടതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ ആരോപിച്ചതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത്. ഈ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നിരുന്നു. ആരോപണങ്ങളെ അസംബന്ധം എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. ഇതിനു പിന്നാലെ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാനഡ പുറത്താക്കിയിരുന്നു. ഇതോടെ കാനഡയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യയും പുറത്താക്കിയിരുന്നു. അതിനുശേഷം പ്രശ്നപരിഹാരം സാധ്യമായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യ നിലപാട് ഘടിപ്പിക്കുകയും ചെയ്തു. ഖലിസ്ഥാൻ വിഷയത്തിൽ പ്രതിക്കൂട്ടിലായ കാനഡ ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കുന്നുവെന്ന സൂചനയും പുറത്തുവന്നിരുന്നു. ഇന്ത്യ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് രണ്ട് ഖലിസ്ഥാൻ ഗ്രൂപ്പുകളെ നിരോധിച്ചു. ബബർ ഖഴ്സ ഇന്റർനാഷണലിനെയും ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷനെയുമാണ് നിരോധിച്ചത്. 5 ഖലിസ്ഥാൻ ഗ്രൂപ്പുകളെ നിരോധിക്കണമെന്നായിരുന്നു കാലങ്ങളായുള്ള ഇന്ത്യയുടെ ആവശ്യം. അതിൽ രണ്ട് ഗ്രൂപ്പുകളെയാണ് നിരോധിച്ചത്. അതേസമയം 41 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് പിന്നാലെ ഇന്ത്യയുമായുള്ള പ്രശ്നം കൂടുതൽ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ക്രിയാത്മക ബന്ധം തുടരുമെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിരുന്നു. അതേസമയം ഖലിസ്ഥാൻ അനുഭാവം പുലർത്തുന്ന കാനഡയിലെ പ്രശ്നക്കാർക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ ആലോചിക്കുന്നതായാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യൻ മണ്ണിൽ ഉണ്ടാകേണ്ടത് കാനഡയുടെ ആവശ്യമാണെന്നും ട്രൂഡോ പ്രതികരിച്ചിരുന്നു. ഒട്ടാവയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ഇന്ത്യയുമായി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയുമായുള്ള പ്രശ്നം കൂടുതൽ വഷളാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ ദുഷ്കരമായ സമയത്തും ഇന്ത്യയുമായി ക്രിയാത്മക ബന്ധം തുടരാനുള്ള ശ്രമങ്ങളാണ് കാനഡ നടത്തുന്നത്. ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് അവിടുത്തെ കാനഡിയൻ പൗരന്മാരെ സംരക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു. ഒക്ടോബർ 10 മുൻപായി ഇന്ത്യയിലുള്ള 62 നയതന്ത്ര പ്രതിനിധികളിൽ 41 പേരെ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വിളിക്കണമെന്നാണ് ഇന്ത്യ കാനഡയോട് ആവശ്യപ്പെട്ടതെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ട്രൂഡോയുടെ പ്രസ്താവന. എന്നാൽ ഈ റിപ്പോർട്ടിനെക്കുറിച്ച് പരാമർശിക്കാൻ ട്രൂഡോ അന്ന് കൂട്ടാക്കിയിരുന്നില്ല. നയതന്ത്ര പ്രതിനിധികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും പദവിയുടെ കാര്യത്തിലും ഇരു രാജ്യങ്ങൾക്കിടയിലും തുല്യത വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കാനഡയിലെ പ്രശ്നക്കാരുടെ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡ് റദ്ദാക്കിയേക്കുമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓരോ കേസിന്റെ അടിസ്ഥാനത്തിൽ ചില വ്യക്തികൾക്കെതിരെ സർക്കാർ ഈ നടപടികൾ ആരംഭിച്ചേക്കുമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖലിസ്ഥാൻ പതാക പിടിക്കുന്നതും ഇന്ത്യയിലെ കാർഷിക ഭൂസ്വത്തുകളിൽ നിന്ന് സമ്പാദിക്കുന്നതും ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ലെന്നാണ് കേന്ദ്രത്തിന്റെ ഉറച്ച നിലപാടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. വിദേശത്തെ ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകൾക്ക് നേരെ നടന്ന പ്രതിഷേധങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും നടപടിയെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. അടുത്തിടെ പഠന വിസയിൽ വിദേശത്ത് പോയ ശേഷം ചില വിദ്യാർത്ഥികൾ ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിച്ചതിൽ സർക്കാർ നിരാശരാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജർ ജൂൺ 18 കാനഡയിലെ സരൈ നഗരത്തിൽ ഗുരുദ്വാരയിൽ പാർക്കിംഗിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ കാനഡ ബന്ധം വഷളായത്. ഇന്ത്യയുടെ ഭീകര പട്ടികയിലുള്ള നിജർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്ന് കാനഡ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുമായുള്ള അനൌദ്യോഗിക ചർച്ചകളിലാണ് കാനഡ ഈ ആവശ്യം ഉന്നയിച്ചത്. അതേസമയം ഒരു തെളിവുമില്ലാത്ത അന്വേഷണം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് കാനഡ കൈമാറിയിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്.